ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ലെജൻഡുകൾ വന്നു പോയിട്ടുണ്ട്. ഒരു ക്ലബിന് മാത്രം പന്ത് തട്ടി അവരുടെ ലെജൻഡായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ലിവർപൂളിന് പറയാനുണ്ടാവും ജെറാർഡിനെ പറ്റിയിട്ട്, ഒരുപാട് പറയാനുണ്ടാവും. ഇറ്റലിക്ക് പോവാണെങ്കിൽ റോമക്കാർക്ക് അവരുടെ ഫ്രാൻസിസ്കോ ടോട്ടിനെ പറ്റി പറയാനുണ്ടാവും. എന്നാൽ സ്പെയിനിലേക്ക് ബാർസലോണയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ ബാർസലോണക്കാർക്ക് അവർക്ക് അവരുടെ ലിയണൽ മെസ്സിയെ പറ്റി പറയാനുണ്ടാവും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ടീമിന് പറയാൻ ഒരാളുണ്ട്. അവൻ്റെ പേര് അഡ്രിയാൻ ലൂണ എന്നാണ്. ലൂണയെ സംബന്ധിച്ചിടത്തോളം ലൂണക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറ്റി ഗ്രൂപ്പിൻ്റെ പല ടീമുകളിലേക്കും ചേക്കാറായിരുന്നു. കാരണം മെൽബൺ സിറ്റി താരമായിരുന്നു ലൂണ. അവിടെ നിന്ന് ഒരുപാട് പണച്ചാക്കുകൾക്ക് പിറകെ പോകാൻ പറ്റിയൊരു കളിക്കാരൻ തന്നെയായിരുന്നു ലൂണ. എന്തുകൊണ്ടോ അയാൾ ഈ മഞ്ഞക്കുപ്പായത്തിന് ഇഷ്ടപ്പെട്ടെന്നറിയില്ല. കാരണം അത്രക്കും പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ് പിന്നീട് അയാൾക്ക് ഈ മഞ്ഞക്കുപ്പായം. ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ISL സീസണിൽ ആദ്യത്തെ സീസണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് മികച്ച താരങ്ങളായിട്ട് ഇറങ്ങിയ ആ ഒരു ടീം ഫൈനലിൽ പരാജയപ്പെട്ട് പോവുകയാണ്. മൂന്നാമത്തെ സീസണിൽ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് പടിയിറങ്ങേണ്ടി വന്നു. ഒരു പക്ഷേ ഒരുപാട് താരങ്ങൾ നമ്മൾ മുൻനിർത്തി, പക്ഷേ കപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നമ്മളിലേക്ക് അടുത്തതേയില്ല. പിന്നീട് വർഷങ്ങളോളം സഞ്ചരിച്ചു. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ സ്വന്തം ആരാധകർ പോലും വിമർശിക്കാനായിട്ട് തുടങ്ങി. കേരളത്തിന് എന്തിനാണ് ഇങ്ങനൊരു ഫുട്ബോൾ ക്ലബ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അവിടെ നിന്നൊക്കെ പിന്നീട് സഞ്ചരിച്ച് 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് ഇറങ്ങുമ്പോൾ ഒരു ഉറൂഗ്യൻ മിഡ്ഫീൽഡറെ ടീമിലെത്തിച്ചിട്ട് നമ്മളുടെ SD നമുക്കൊരുപാട് വഴി കാണിച്ചു തന്നിരുന്നു. ഒരു പക്ഷേ ആ താരം നമ്മുടെ ടീമിലെത്തുമ്പോൾ ഒരിക്കലും നമ്മൾ കരുതി കാണില്ല ഈ ഒരു മെലിഞ്ഞൊട്ടിയ ഈ ഒരു ശരീരക്കാരനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ട്രോഫി അടിക്കാനോ അതല്ലെങ്കിൽ ഇത്ര വലിയ നേട്ടങ്ങൾ നെയ്തെടുക്കാനോ സാധിക്കുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം അതിൻ്റെ മുമ്പ് മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുള്ളത് ഫക്കുണ്ടോ പെരേരയെ പോലത്തെ താരങ്ങളാണ്. അഡ്രിയാൻ ലൂണ നമ്മൾ ആ സീസണിൽ വന്നു. ഒരു പക്ഷേ ആ ഒരു സീസണിൽ നമ്മൾ ഫൈനലിലെത്തണം. ഒരുപാട് കാലത്തിന് ശേഷം ടേബിൾ ടോപ്പേഴ്സ് ആവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ, പിന്തള്ളി ആരാധകർ, പിന്നീട് ഒരുപാട് രംഗത്ത് വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു കാലം. ഒരു പക്ഷേ ഒരുപാട് ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ പുറന്തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പോലും അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്തെറിയപ്പെട്ട കാലഘട്ടത്തു നിന്നും പിന്നീട് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത് ഈ ലൂണ എന്ന് പറയുന്ന ഈ മജീഷ്യനിലൂടെ തന്നെയാണ്. ലൂണയുടെ ഒരു കളിയുടെ ടാക്ടിക്സും കാര്യങ്ങളൊന്നും പറയാനല്ല ഈ വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂണ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എന്താണ് മിഡ്ഫീൽഡിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏകദേശം 2-3 സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൂണ കളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കളിയിൽ ലൂണ ഫോം ഔട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതാണ് നമ്മുടെ മെജീഷ്യൻ എന്ന് പറയുന്നത്. ഷൈജുവേട്ടൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ വന്നു പോവുകയാണ്, എവിടെ തിരിഞ്ഞാലും മിന്നുന്ന ലൂണ. ഒരു പക്ഷേ അങ്ങനെ തന്നെയാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ആ ഒരു താരം. ഈ അടുത്ത് അയാൾ കൊണ്ടുവന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ കരിയർ തീരും വരെ കേരള ബ്ലാസ്റ്റേഴ്സിലെ പിന്തുടരും അഥവാ കളിക്കുമെന്നൊക്കെ പറയുന്ന ഒരു വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിൽ എത്ര മികച്ച ക്ലബുണ്ട്, ISL തന്നെ എത്ര മികച്ച ക്ലബുണ്ട്. ചിലപ്പോൾ ചേക്കേറിയാൽ കപ്പ് കിട്ടാൻ സാധ്യത കൂടുതലുള്ള ക്ലബ്ബുകൾ വരെ ISL ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും ചേക്കേറാതെ അതിനൊന്നും മോഹം കൊടുക്കാതെ ഈ മഞ്ഞക്കുപ്പായത്തിനെയും ആ കൊച്ചി കലൂറിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തെയും പ്രണയിച്ചൊരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിലുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അഹങ്കാരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്നിരുന്നാലും ലൂണയുള്ളിടത്തോളം കാലം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനി വെറുക്കുക എന്ന് പറയുന്നത് അസാധുവായിട്ടുള്ള സംഭവമാണ്. 2-3 കൊല്ലം കൂടി ലൂണയ്ക്ക് നമ്മുടെ ടീമിൽ കരാറുണ്ട്, പക്ഷേ അതിലേറെ ഇനി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചേ മതിയാവും. ലിവർപൂൾ ജെറാർഡിനെ ചേർത്ത് പിടിച്ച പോലെ, റോമ ടോട്ടിയെ ചേർത്ത് പിടിച്ച പോലെ, ബാർസലോണ ലിയണൽ ആന്ദ്രിയാസ് മെസ്സിയെ ചേർത്ത് പിടിച്ച പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ചേർത്ത് പിടിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നിക്കോളാസ് ലൂണ.